പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കാവുന്നതും അതുപോലെ തന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സ്നാപ്സീഡും അതുപോലെ തന്നെ പിക്സാർട്ട് ഉപയോഗിച്ചാണ് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് നോക്കാൻ പോയാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എഡിറ്റിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്നാപ്സീഡിലോട്ട് ഇപ്പോൾ ആഡ് ആക്കിയേക്കുന്ന ടൂൾസിൽ പോയി എന്നിട്ട് ലെൻസ് ബ്ലറിൽ പോയി നമുക്ക് ഒന്നുകൂടൊന്ന് ബ്ലറാക്കി എടുക്കാനാണ്. നമ്മൾ ട്രാൻസിഷൻ സീറോയും എന്നിട്ട് ആ പോയിൻ്റ് നമ്മൾ സൈഡിലോ ആയിട്ട് കൊണ്ടുവെക്കണം. എന്നിട്ട് ബ്ലറ് നമുക്കൊരു 50 ആ റേഞ്ചിലൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്ക് കൊടുത്തിട്ട് വീണ്ടും ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയതിന് ശേഷം നമുക്ക് ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണും. അതെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കൈയുടെ ഇമേജ് ഇനി അതിലോട്ട് ആഡ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് ആഡ് ആക്കിയതിന് ശേഷം എങ്ങനെ ഇറേസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇവിടെ അത് ആഡ് ആക്കിയിട്ടുണ്ട്. ആഡ് ആക്കിയതിന് ശേഷം ഞാനൊന്ന് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ ഓവർലേ വിളിക്കുന്ന ഒപ്പാസിറ്റിയുടെ ആണ് ഞാൻ അതൊന്ന് 100 ആക്കിയിട്ടിട്ടുണ്ട് മാക്സിമം ആക്കി. എന്നിട്ട് എഡിറ്റ് സ്റ്റാക്സിൽ പോയതിന് ശേഷം വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. എന്നിട്ട് ഡബിൾ എക്സ്പോഷ് എടുക്കുക, ആ പെൻസിലിൻ്റെ ഇന്നം കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ ഇൻവെർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ 100 തന്നെ ഇട്ട് നമ്മുടെ കൈ അവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ഡ്രോ ചെയ്തിട്ടെടുക്കാൻ മതി. അപ്പോൾ നമ്മൾ ഇൻവെർട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ തെളിഞ്ഞ് വരിക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇറേസ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്ന് എളുപ്പം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ഇമേജും ആഡ് ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്നിട്ട് നമുക്കിനി പിക്സാർട്ടിലോട്ടാണ് ബാക്കി എഡിറ്റിങ്ങിനും കാര്യങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കിനി പിക്സാർട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ആ മെഴുകുതിരിയുടെ ഇമേജ് ഒന്ന് ആഡ് ആക്കേണ്ടതുണ്ട്. എന്നിട്ട് ഒപ്പാസിറ്റി കുറച്ചിട്ടതിന് ശേഷം നമ്മുടെ ആ കൈക്ക് നമ്മുടെ ആ വിരലിൽ ഇരിക്കുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പിക്സാർട്ട് ഈ സ്റ്റിക്കറിൽ പോയാൽ തന്നെ കിട്ടുന്നതാണ്. ഞാൻ സെപ്പറേറ്റ് എൻ്റെ മെഴുകുതിരി ഉള്ളതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ആഡ് ആക്കിയെന്നേ ഉള്ളു. നിങ്ങൾക്ക് ഈ പിക്സാർട്ടിലെ സ്റ്റിക്കറിൽ തന്നെ അത് കിട്ടുന്നതാണ്. എങ്ങനെ ചെയ്താലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളു. എന്നിട്ട് നമ്മൾ ഇറേസ് ടൂൾ എടുത്തതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ മെഴുകുതിരി മാത്രം വരുമല്ലോ. അപ്പം നമുക്ക് ആ കൈയുടെ അവിടെ വരുന്ന ഒരു ബ്ലെൻഡ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇറേസ് ടൂൾ എടുത്തതിന് ശേഷം ഒപ്പാസിറ്റി ആർനെസ്സും കുറച്ചിട്ട് നമുക്ക് സൈസ് വേണ്ടത്ര ഇട്ടിട്ട് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കും. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് അവിടെ നമ്മുടെ ആ കയ്യിലോട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നതോട്ട് നമുക്ക് എഫക്റ്റ് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ആ മെഴുകുതിയുടെ ചെയ്തേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ലൈറ്റ് റൂമിട്ട് കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്ത് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് തീപ്പെട്ടിക്കുള്ളിയുടെ ഒരു എന്തുവാ നമ്മുടെ തീ ഇല്ലേ, തീ നമുക്ക് ആഡാക്കേണ്ടതുണ്ട്. അത് ഞാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ആഡാക്കിയിരുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയുടെ ആ തീയാണ് ഞാൻ ഇങ്ങനത്തേ കൊണ്ടുവച്ചേക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ തീ കത്തിച്ച് ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അത്ര ഒറിജിനാലിറ്റി നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഞാൻ അത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്കിനി രണ്ടാമത്തെ ഫോട്ടോ ആയിട്ടുള്ള അതിനകത്തിലോട്ട് പോകാം. അതിന് മുമ്പ് നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ക്യാൻഡിലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എവിടെ വെച്ചാൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് അവിടെ കൊണ്ട് നിർത്തുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തോന്നുന്നതും പോലെ നമുക്ക് എങ്ങനെ അതിനെക്കുറിച്ച് ആ പിക്ചറിനെ കുറിച്ച് പഠിച്ചോടിച്ച് നമുക്ക് ആ അവിടെ ആ മെഴുകുതിരി നമ്മുടെ കയ്യിൽ ബ്ലെൻഡായിരിക്കുന്നു എന്ന് വരെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഇറക്കാനായിട്ട്. അപ്പം ഏകദേശം സെറ്റായെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സെറ്റാവുന്നിടം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എത്രത്തോളം നിങ്ങൾ സെറ്റ് എന്താ താമസിച്ച് സമയമെടുത്ത് ചെയ്യുന്നോ അത്രത്തോളം പിക്ക് നല്ലതായിരിക്കും. അപ്പം നമ്മൾ നല്ല രീതിയിൽ സമയമെടുത്ത് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം നമുക്ക് ഇന്നത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കിനി രണ്ടാമത്തെ പിക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോകാം. അപ്പം ഞാൻ ആ ഒരു ഇമേജ് ഇതിനകത്തിലോട്ട് സ്ഥലോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആഡ് ഫോട്ടോ കൊടുത്തൊരു നമുക്ക് ഒരു സ്മോക്ക് പോലെ ഇരിക്കുന്ന ലവിൻ്റെ ഒരു ഇമേജ് ആവശ്യമുണ്ട്. ആ ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ആവശ്യമുള്ള ഒരു കയറി ഡൗൺലോഡാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അത് വേണ്ട രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ രണ്ട് ആ തീയുടെ അവിടെ നിന്ന് നമുക്ക് ആ സ്മോക്ക് വരുന്ന രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വലുതാക്കി വെച്ചതിന് ശേഷം ഇറേസ് ടൂൾ എടുത്ത് ബാക്കി എനിക്ക് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ഞാൻ ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നോ അങ്ങനെ ചെയ്യാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല സ്മോക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, ഞാനൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുന്നതാണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനിക്കും അത് ഉപകാരമായിരിക്കും. എനിക്ക് വേറെ വല്ല ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആ ഇമേജ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി എല്ലാത്തിൻ്റെയും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനോടൊപ്പം തുറന്നു കഴിഞ്ഞാൽ ആ ബെല്ലൈക്കോട് എനേബിൾ ചെയ്ത ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.